ഗവർണർ സർക്കാർ പോര് രൂക്ഷമായിരിക്കെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. സർക്കാർ നൽകിയ പാനൽ മറികടന്നുകൊണ്ട് സർവകലാശാലകളിൽ VC മാരെ നിയമിക്കുന്ന ഗവർണർക്കെതിരെ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂർ ADMമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും യോഗത്തിൽ ഉണ്ടായേക്കും. ഹരിമോഹനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. ഹരി, ഇന്നലെ തന്നെ പക്ഷേ VC യുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ ഇല്ല എന്ന തരത്തിലുള്ള ഒരു തിരിച്ചടിയൊക്കെ സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ തുടർന്നും നിയമ പോരാട്ടം ശക്തമാക്കാൻ തന്നെയാണോ CPM ഒരുങ്ങുന്നത്? ഇന്നത്തെ CPM സെക്രട്ടറി യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാവുക? ദിവ്യ, പ്രധാനമായിട്ടും മൂന്ന് അജണ്ടകളാണ് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ള. അതിലേറ്റവും പ്രധാനം ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. അത് നമുക്കറിയാം, മുൻകാലങ്ങളിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമാനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തവണ KTUയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാർ നൽകിയ പാനലുകൾ മറികടന്നുകൊണ്ടാണ് ഗവർണർ തൻ്റെ ഇഷ്ടക്കാരെ നിയമിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയരുന്നതും. ഇന്നലെ CPMഉം സർക്കാർ പ്രതിനിധികളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായി തന്നെ ഗവർണർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നത് എന്നുള്ള ഒരു വാദമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെക്കുറിച്ച് ഇതുവരെ CPMനൊരു കൃത്യതയുണ്ട്. കാരണം ഗവർണർക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയങ്ങളിൽ സർക്കാരും CPMഉം ഒക്കെ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പുതിയ വിഷയം എന്നുള്ള നിലയ്ക്ക് KTUയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ നടത്തിയ ഇടപെടലുകളിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ ശക്തമാക്കുക എന്നുള്ളത് കൂടി CPM ആലോചിക്കും. അതെങ്ങനെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തുന്നത്. കാരണം മുൻപ് സമാനമായൊരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടന ഉപയോഗിച്ചുകൊണ്ട് SFI ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ നിരന്തരമായ തുടർച്ചയായ പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. വഴിയിലുടനീളം ഗവർണറെ തടയുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും അത് വലിയ സംഘർഷ സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. സമാനമായി തന്നെ ഇടപെടലുകൾ ഇത്തവണയും വേണം എന്നുള്ള നിലപാട് കൂടി പാർട്ടിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ SFI ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയെ രംഗത്തിറക്കിക്കൊണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധം തീർക്കുകയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം തന്നെ നിയമ പോരാട്ടം എങ്ങനെ വേണം എന്നുള്ളതായിരിക്കും. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഇന്നലെ തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകും. മറ്റൊന്ന്, ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ADMമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ CPM ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് CBI അന്വേഷണം കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി തന്നെ തുടർച്ചയായി എതിർത്തു വരുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. അപ്പോൾ അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയമായാണ് നേരിടുന്നത്, കുടുംബത്തോടൊപ്പമാണ് എന്ന് CPM പറയുമ്പോഴും CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ചോദ്യം. അപ്പോൾ പ്രതിപക്ഷ വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത് കൂടി CPMന്റെ അജണ്ടയിൽ ഇന്ന് വരും എന്നുള്ളതാണ്. CBI അന്വേഷണവുമായി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഹർജിയിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നിലപാടുകൾ, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. ഒപ്പം തന്നെ അടുത്ത മാസം ആദ്യം ജില്ലാ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുകയാണ്, അതിൻ്റെ അജണ്ടകൾ കൂടി ചർച്ചയാകും. കഴിഞ്ഞ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ കൊല്ലത്ത് സംഘർഷ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോഴേക്ക് എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് രൂപം കൈവരിക ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും. ദിവ്യ, യെസ്, സർക്കാരിനെതിരെ ആരോപണങ്ങൾ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് CPM സെക്രട്ടറി യോഗം ഇന്ന് ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ആ യോഗത്തിൽ ചർച്ചയായി ഉയർന്നു വരും എന്നത് ഉറപ്പാണ്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.